വൈഷ്ണവിയുടെ കൃഷ്ണവേഷം വൈറലാക്കിയ സോഷ്യൽ മീഡിയ കാണാതെ പോയ ഒരു കാഴ്ചയുണ്ട്. കൃഷ്ണവേഷം കെട്ടിയാടിയ കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥി മണികണ്ഠനെയാണ് എല്ലാവരും വിസ്മരിച്ചത്. ആദിവാസി ഊരിൽ നിന്നും എത്തിയ മണികണ്ഠൻ എഴുന്നേൽക്കാനോ നടക്കാനോ വയ്യാത്ത കുഞ്ഞായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പരിപാടിയിലായിരുന്നു മണികണ്ഠൻ കൃഷ്ണനായി മാറിയത്. പാട്ടിന്റെ താളത്തിനൊത്ത് കള്ളക്കണ്ണനായി മാറുകയായിരുന്നു മണികണ്ഠൻ. മണികണ്ഠന്റെ കൃഷ്ണനായുള്ള പ്രകടനം ഏറെ പ്രശംസയാണ് പിടിച്ചുപറ്റിയത്. മണികണ്ഠൻ അവതരിപ്പിച്ച കൃഷ്ണവേഷം ഗാന്ധിഭവൻ സ്കൂൾ അധികൃതർ എഫ് പി പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് നിരവധി ലൈക്കുകളും കമന്റുകളുമാണ് ലഭിച്ചത്. ഇതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് മണികണ്ഠന്റെ ആത്മവിശ്വാസം പ്രചോദനമാകട്ടെ. ഇനി ഈ കുഞ്ഞിക്കണ്ണൻ ഓടിക്കളിക്കാൻ പോവുകയാണ്. ഹരേ കൃഷ്ണ തുടങ്ങി അനവധി കമന്റുകളാണ് ഗാന്ധിഭവൻ സ്കൂൾ അധികൃതരുടെ എഫ് പി പോസ്റ്റിന് കീഴിൽ വന്നത്. ഭിന്നശേഷിയുള്ള 218 കുട്ടികളാണ് ഗാന്ധിഭവൻ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നത്. മെന്റൽ റിട്ടാർഡേഷൻ, സെറിബ്രൽ പൾസി, ഓട്ടിസം തുടങ്ങി ഭിന്നശേഷിയുള്ളവരാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. ഗാന്ധിഭവനിൽ നിരാലംബരായി എത്തിച്ചേർന്നവരും 30 കിലോമീറ്ററിനുള്ളിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നവരുമാണ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഗുരുവായ സ്വദേശിനിയായ വൈഷ്ണവ കേസിനിൽ അഷ്ടമി രോഹിണി നാളിൽ കൃഷ്ണവേഷം അണിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഘോഷയാത്രയിലായിരുന്നു ഉറിയടിക്കണ്ണനായി വൈഷ്ണവ പകർന്നാടിയത്. വെറും 30 സെക്കൻഡ് വീഡിയോ കൊണ്ടാണ് വൈഷ്ണവയുടെ കൃഷ്ണവേഷം വൈറലായി മാറിയത്. ഇപ്പോൾ വൈറലാകുന്ന വീഡിയോ ഈ വർഷത്തെ അല്ലെന്നും കഴിഞ്ഞ തവണ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആഘോഷത്തിനിടെയുള്ളതാണെന്നും വൈഷ്ണവ കേസൊന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. 14 വർഷമായി വൈഷ്ണവ നൃത്തത്തിന്റെ ലോകത്തുണ്ട്. 8 വർഷം CBSE സംസ്ഥാന കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ 1st സ്ഥാനക്കാരിയായിരുന്നു വൈഷ്ണവ. കുച്ചിപ്പുടി, നാടോടി നൃത്തം തുടങ്ങി പല ഇനങ്ങളിൽ ഈ കലാകാരി നിറഞ്ഞു നിന്നു. നൃത്ത അധ്യാപകരായ അച്ഛനും അമ്മയുമായിരുന്നു വൈഷ്ണവയുടെ ഗുരു. സെന്റ് തോമസ് കോളേജിൽ 2nd വർഷ BCOM വിദ്യാർത്ഥിയാണ് വൈഷ്ണവ. ഇപ്പോൾ വലിയ നർത്തകിയാവണമെന്നാണ് വൈഷ്ണവയുടെ ആഗ്രഹം. വൈഷ്ണവിക്ക് പുറമെ കൃഷ്ണവേഷം കെട്ടിയാടിയ മണികണ്ഠനും ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വെബ് ഡെസ്ക്.